അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പി കാർ അഭിമാനത്തോടെ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരാളും ഒരഴിമതിയും നടത്തിയിട്ടില്ലെന്നും അതിൽ ഏറ്റവും സംശുദ്ധൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെന്നുമാണ്. കേൾക്കുമ്പോൾ അത് ശരിയാണെന്നല്ലേ അല്ലേ? എന്നാൽ ശരിയാണോ? അതെങ്ങനെ ഉറപ്പിക്കും? പിടിക്കപ്പെടാതിരിക്കാൻ കള്ളന്മാരും കള്ളക്കടത്തുകാരും പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ബി ജെ പി പഴുതടച്ചുള്ള ഒരു പുതിയ മാർഗം വല്ലതും കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ? മുൻപ് കേട്ടിട്ടുള്ള അഴിമതികളിൽ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത് ഓരോരോ പദ്ധതികൾക്ക് തുക അനുവദിച്ചതിന് ശേഷം അങ്ങനെ അനുവദിച്ച തുകയിൽ നിന്നും അടിച്ചു മാറ്റുക എന്നതായിരുന്നു. ഉദാഹരണത്തിന് ആദർശ്, ഹെലികോപ്റ്റർ ഇടപാട്, ബോഫേഴ്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ശവപ്പെട്ടി, കുംഭകോണം, അങ്ങനെ പോയി പഞ്ചായത്തുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ പദ്ധതികളിൽ നിന്നും വരെ അടിച്ചു മാറ്റുന്നതടക്കം ലക്ഷക്കണക്കിന് വരുന്ന അഴിമതികളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളതും നമ്മൾ കേട്ടതും കണ്ടതുമെല്ലാം. ഇത്തരം അഴിമതികൾക്ക് പല ന്യൂനതകളുണ്ടായിരുന്നു. ഒന്നാമത്, പ്രോജക്റ്റിന് അനുവദിച്ച തുകയിൽ നിന്ന് മാത്രമേ അടിച്ചു മാറ്റാൻ പറ്റൂ എന്നതിനാൽ അടിച്ചു മാറ്റാൻ പറ്റുന്ന തുകയ്ക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. രണ്ടാമത്, പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. മൂന്നാമത്, അടിച്ചു മാറ്റിയ തുക എവിടെ സൂക്ഷിക്കും എന്ന വലിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ചിലരത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടു. ചിലർ വിവിധ സംരംഭങ്ങളിലും റിയൽ എസ്റ്റേറ്റിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. ചിലർ പൂജാമുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. കൂടുതൽ അടിച്ചു മാറ്റിയ കുറേ മഹാന്മാർ അത് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു. ടോയ്ലറ്റിന്റെ ഫ്ലഷ് ടാങ്കിൽ വരെ സൂക്ഷിച്ച മഹാന്മാരുമുണ്ട്. നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ചെയ്തപ്പോൾ എല്ലാം ഇതുവരെയും അധികമാരും പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പിടിക്കപ്പെടുമെന്ന റിസ്ക് എപ്പോഴും ഉണ്ടായിരുന്നു. മുൻപറഞ്ഞ ന്യൂനതകളും റിസ്കും എല്ലാം ഇല്ലാതാക്കി ചെറിയ തുകകൾക്ക് പകരം കൂറ്റൻ തുകകൾ എങ്ങനെ അടിച്ചു മാറ്റാം എന്ന പഠനത്തിൽ നിന്നുമാണ് ബി ജെ പി ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുറപ്പുള്ള ഒരു പുതിയ വഴി കണ്ടെത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ. അതിനാണ് അംബാനിയെയും അദാനിയെയും പോലുള്ളവർക്ക് ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും അതിന്മേലെ അവരുടെ ബിസിനസ് വളർച്ചയ്ക്ക് അനുകൂലമായ നിയമനിർമ്മാണം നടത്തുകയും പിന്നെ 8-10 ലക്ഷം കോടികൾക്കുള്ള അവരുടെ കടങ്ങൾ എഴുതി തള്ളുകയും ചെയ്യുന്നത്. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇത്രയൊക്കെ ചെയ്താൽ പോരെ? എന്തിനാ ഈ നക്കാപ്പിച്ച അടിച്ചു മാറ്റുന്നത്? ഇവിടെ എവിടെയാണ് അഴിമതി? നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം, പണ്ട് അഴിമതിയുണ്ട്. സത്യത്തിൽ മുൻപറഞ്ഞ കാര്യങ്ങളിലൂടെ ബി ജെ പി വൻ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് രാജ്യത്ത്. ആരും അറിയുകയോ ചോദ്യം ചെയ്യപ്പെടാനോ ഇടയില്ലാത്ത വൻ അഴിമതി. മുൻപ് സ്വിസ് ബാങ്കിലും ഒക്കെയാണ് അഴിമതി പണം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് വൻ കോർപ്പറേറ്റുകളുടെ ബിസിനസ്സിൽ നേരിട്ടുള്ള നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളതെന്ന് വേണം പിന്നാമ്പുറ സംസാരങ്ങൾ. ഉദാഹരണത്തിന്, ഒരു പുതിയ നിയമനിർമ്മാണത്തിലൂടെ അദാനിക്ക് 1 ലക്ഷം കോടി അധിക വരുമാനം കിട്ടുന്നു എന്നിരിക്കട്ടെ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് MLA മാരെ വിലയ്ക്ക് വാങ്ങാനോ അല്ലെങ്കിൽ അമിത്ഷായുടെ മകന് ഒരു ചെറിയ ബിസിനസ് സംരംഭം തുടങ്ങാനോ പണം വേണമെന്നിരിക്കട്ടെ, അദാനിയെ ഒന്ന് ഫോണിൽ കറക്കിയാൽ മതി. മുൻപ് പറഞ്ഞ 1 ലക്ഷം കോടിയിൽ 50,000 കോടി നൽകിയാലും രണ്ടുപേർക്കും വൻ ലാഭം തന്നെ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും ഹൗദി മോദി നടത്തിപ്പിലും നമസ്തേ ട്രംപ് നടത്തിപ്പിലും വിവിധ സംസ്ഥാനങ്ങളിൽ MLA മാരെയും മറ്റും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാരെയും മറുകണ്ഠം ചാടിക്കാനും ചാക്കിടാനും ബി ജെ പി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത 10,000 കോടി അഴിമതി പണം ഉപയോഗിച്ചുവെന്ന് വേണം കരുതാൻ. നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളും മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇതിനൊക്കെ കോടികൾ ചെലവാക്കാൻ എവിടുന്ന് കിട്ടും? ആര് കൊടുക്കും? പ്രതിഫലമില്ലാതെ സാധാരണക്കാരൻ്റെ പണം ഒന്നും അല്ലല്ലോ ഇതൊന്നും. അതാണ് എല്ലാത്തരം പിഴവുകളും അടച്ചുകൊണ്ടുള്ള വൻ അഴിമതി. നരേന്ദ്രമോദി അഴിമതിക്കാരൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എതിരാളികൾ വരെ പറയും. എന്നാൽ ഈ നിമിഷം മോദിക്ക് 10,000 കോടി വേണോ? അത് റെഡിയാണ്. അത് കൊടുക്കാൻ റെഡിയാണ്. അത് വാങ്ങാൻ മോദി തയ്യാറായിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ വൻ കോർപ്പറേറ്റ് മുതലാളിമാർക്കായി ഉണ്ടാക്കിയ കർഷകരെ അടിമകളാക്കുന്ന കാർഷിക നിയമങ്ങളിൽ നിന്നും രാജ്യമെങ്ങുമുള്ള കർഷകർ എതിർത്തിട്ടും പിന്മാറാൻ മോദിയും കൂട്ടരും തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയല്ലേ എന്ന് വേണം കരുതാൻ. 10,00,000,000 കോടി രൂപ അധിക ലാഭം വൻ കോർപ്പറേറ്റുകളായ അംബാനിക്കും അദാനിക്കും ഒക്കെ
ഉറപ്പാക്കുന്നതിലൂടെ അഴിമതി പണം അവരുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് നിക്ഷേപിച്ച ബിജെപിക്ക് നിയമങ്ങൾ പിൻവലിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ പിൻവലിക്കാതിരിക്കാനുള്ള നിരന്തരമായ സമ്മർദ്ദം അംബാനി അദാനിമാർ നടത്തും. ഇനി ഇന്ത്യയിലെ മുഴുവൻ കർഷകരും ഇളകി വന്നാലും നിയമം പിൻവലിക്കാതിരിക്കാൻ മോദിയും കൂട്ടരും എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. ഇനി ഇങ്ങനെ ഇന്ത്യയിലെ വോട്ടർമാർ എല്ലാം ഇതിനെതിരായാലും അവരെ വിഡ്ഢികളാക്കാൻ അയോധ്യയിലെ രാമക്ഷേത്രം പണിയുന്നുണ്ട്. ഇനി അതിലും പരാജയപ്പെട്ടാൽ എം എൽ എമാരെയും എം പിമാരെയും വിലക്കെടുക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉള്ളതിനാൽ എപ്പോഴും അധികാരത്തിൽ വരാൻ സാധിക്കുകയും ചെയ്യും. പിന്നെന്തിന് അവർ കർഷകരെ ഭയക്കണം, കർഷക പ്രക്ഷോഭത്തെ ഭയക്കണം? ഭയക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അവർ പാളം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ലെന്ന് പറയുന്നത് പോലെ ഉറച്ച പാറയെ പോലെ ഇപ്പോഴും പ്രധാനമന്ത്രിയും കൂട്ടരും നിൽക്കുന്നത് തന്നെ.